Namaskaram Pyramid Hope Plantation Mitchabhoomi Nalgiya Sarkar Uttarvu Raddaki. Uttaravinethire Vyapaka Prathishedham Uyarna Paschathalathilana Thirumanam. Bhoomiparishkaranam Niyamam Lenghichu 750 Acreana Hope Plantation Kaimaariyathu. Saujanya Arivitharanam Tadassappeduthiya Mukhya Thiranjeduppu Officerkethire High Courtiye Samipikkanum Mantrisabha Yogam Thirumanichu. Metran Gayel, Karuna Estate, Sandosh Madhavan's company ke bhoomi nalgiyathu thudangiya vivada uttaravukal raddakiyathinte pinnaleyanu Hope Plantation micha bhoomi nalgiya sarkar uttaravum raddakiyathu. Uttaravinethire bharana pratipaksha prathishedham shaktamayirunnu. Uttaravu raddakkanamennu KPCC adhyakshan VM Sudhiranum mukhyamanthriyodu nerathe aavashyappettirunnu. Bhoopariskarana niyamam attimarichu Pyramid Hope Plantation 750 acre bhoomiyanu revenue vakuppu pathichu nalgiyathu. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൂടിയാണ് മന്ത്രിസഭാ യോഗം ഉത്തരവ് റദ്ദാക്കിയത്. ഹോപ്പ് പ്ലാന്റേഷന് ഭൂമി നൽകിയാൽ മറ്റു പ്ലാന്റേഷനുകൾക്കും സമാന രീതിയിൽ ആവശ്യം ഉന്നയിക്കാൻ കഴിയുമെന്നും അത് സർക്കാരിന് വലിയ ബാധ്യതയാകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. സൗജന്യ അരിവിതരണം തടസ്സപ്പെടുത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ നിയമനടപടിക്ക് പോകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തടസ്സം നീക്കാനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ സമീപിച്ചിരുന്നെങ്കിലും മറുപടി വൈകുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ എജിയുടെയും നിയമവകുപ്പ് സെക്രട്ടറിയുടെയും നിയമോപദേശവും സർക്കാർ തേടിയിരുന്നു. നിലവിൽ ഒരു രൂപയ്ക്ക് നൽകിയിരുന്ന അരി സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് ബജറ്റിലാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഇത് ഏപ്രിൽ 1 മുതൽ നടപ്പാക്കാനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ല എന്നുള്ളതാണ് സർക്കാർ വാദം. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഗെയിംസിലും സംസ്ഥാന ഗെയിംസിലും ദേശീയ ഗെയിംസിലും വ്യാപക അഴിമതി നടന്നതായി സി എ ജിയുടെ റിപ്പോർട്ടും കണ്ടെത്തലും ഇന്ന് ഉണ്ടായി. ഈ രണ്ട് വിഷയങ്ങളുമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം സി പി എം നേതാവ് എ റഹീം, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബി ആർ എം ഷെഫീർ, പരിസ്ഥിതി പ്രവർത്തകരായ ഹരീഷ് വാസുദേവിനെയും ഒപ്പം അഡ്വക്കേറ്റ് പി എസ് സലീം, കെ പി സി സെക്രട്ടറിയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ചർച്ചയിലേക്ക് വരുമ്പോൾ അഡ്വക്കേറ്റ് പി എസ് സലീം ടെലിഫോൺ ലൈനിൽ ഉണ്ട്. അതിനു മുൻപ് അഡ്വക്കേറ്റ് ബി ആർ എം ഷെഫീറിലേക്ക്. ഷെഫീർ, എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ സർക്കാർ ഇതിലെ അപകടം അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, പിഴവുകൾ ഉണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ഉത്തരവ്? ഹോപ്സ് പ്ലാന്റേഷന് 760 ഏക്കർ പതിച്ചു നൽകിയ തീരുമാനം, മിച്ചഭൂമി നൽകാനെടുത്ത തീരുമാനം പിൻവലിച്ചതോ സാങ്കേതികത്വങ്ങൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ? എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്? ഈ പിരമിഡിലെ ഹോപ്സ് പ്ലാന്റേഷൻ അതിലെ ഭൂമി ചട്ട ഇളവിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇളവ് അനുവദിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിൽ നിയമപരമായി അതിനകത്ത് യാതൊരു തരത്തിലുള്ള തകരാറുകളുമില്ല. നിയമം, ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായി അതിൻ്റെ ക്ലോസുകളൊക്കെ വായിച്ചിട്ടാണ് പറയുന്നത്. നിയമപരമായി ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളുമില്ല. പക്ഷേ നിയമത്തിനും അപ്പുറത്ത് ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ടായിരുന്നു. ഒരു സർക്കാർ ഏറ്റവും അവസാനത്തെ കാലഘട്ടത്തിൽ ജനങ്ങളെ ഫേസ് ചെയ്യാൻ പോകുന്നൊരു സമയത്ത് ഒരു സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും, പ്രത്യേകിച്ചും പ്രകൃതിയുടെ വിഷയത്തിൽ. ആയിരക്കണക്കിന് ആളുകൾക്ക് ഭൂമി കൊടുത്ത സർക്കാരാണെങ്കിലും പലർക്കും ഭൂമി അതിനകത്ത് സമ്പൂർണ്ണമായി കൊടുക്കാൻ കഴിയാതിരിക്കവേ വൻകിടക്കാർക്ക് വേണ്ടി ഇങ്ങനത്തിൽ പതിച്ചു കൊടുത്തു എന്നുള്ള ആരോപണം കേൾക്കാതിരിക്കണമെങ്കിൽ അത് റദ്ദ് ചെയ്യണമെന്ന കടുത്ത തീരുമാനം കേരളത്തിലെ കെ പി സി പ്രസിഡന്റ്. നിയമതലത്തിൽ യാതൊരു അപാകതയും ഇല്ല എന്ന് ഏത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞുതരാം? ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിരമിഡ് ഹോപ്സ് വർഷങ്ങൾ ഏകദേശം 75 സ്വതന്ത്ര കേരളത്തിനും എത്രയോ മുമ്പ് തന്നെ അവരുടെ കൈവശം ഇരിക്കുന്ന പ്ലാന്റേഷനാണ്. അവരുടെ കൈവശം 4266 ഏക്കർ തോട്ടമുണ്ടായിരുന്നു. അവർ 1974 3894 ഏക്കറിന് ഇളവ് ചോദിച്ചുകൊണ്ട് അന്നത്തെ പിരമിഡ് ലാൻഡ് ബോർഡിന് അപേക്ഷ കൊടുത്തു. അപേക്ഷ അവർ നിരസിക്കുകയുണ്ടായി. അവർ നേരെ കോടതി പോയി. ആ കോടതി കേസ് സുപ്രീം കോടതി വരെ തീർക്കുകയാണ്. കാരണം ഒരു തുണ്ട് പോലും മിച്ചഭൂമിയായി ഇല്ല എന്ന ബോധ്യം ഷെഫീറിനുണ്ട്. പറയട്ടെ, അപ്പോ ഏറ്റവും അവസാനം ഇത് ഹൈക്കോടതിയിൽ എത്തിയപ്പോ ഹൈക്കോടതി പറഞ്ഞു, അത് 2016 ജനുവരിയിലാണ്, റവന്യൂ അഡീഷണൽ സെക്രട്ടറിയോടും ചീഫ് സെക്രട്ടറിയോടും ഇവരുടെ ഹോപ്സ് പ്ലാന്റേഷന്റെ വാദഗതികളൊന്ന് കേൾക്കാൻ പറഞ്ഞു. സർക്കാരിന് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതും പറയാൻ പറഞ്ഞു. അപ്പോൾ ഏറ്റവും അവസാനം ഈ രണ്ടുപേരുടെയും വാദഗതികൾ കേട്ടതിന് ശേഷം ഹോപ്സ് പ്ലാന്റേഷന്റെ ആ കേസിൽ അവിടുത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ഇറക്കിയ ഉത്തരവ് ഞാൻ വേഗം പറയാം. ഒന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇറക്കിയത് അത് അങ്ങനെയല്ല. അഡീഷണൽ ചീഫ് നിയമത്തിൽ സംസാരിക്കണം. ഹൈക്കോടതി പറഞ്ഞു സർക്കാരിനോട് ഇവർ രണ്ടുപേരെയും കേൾക്കാതെ സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞു ഇത് പതിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയല്ല, ഇവരെ ഹൈക്കോടതി കേൾക്കാൻ പറഞ്ഞപ്പോ അഡീഷണൽ ചീഫ് സെക്രട്ടറി മൊത്തം ഇത് നിയമവശങ്ങളും കാര്യങ്ങളും പഠിച്ചതിന് ശേഷം 3 ഉത്തരവുകൾ ഇറക്കി. അതിലൊന്ന്, തൽക്കാലം ഭൂമി ചട്ട ഇതിൽ ഇളവ് കൊടുക്കേണ്ടതില്ല. 2,
പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ജോലിയെടുക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഈ എസ്റ്റേറ്റ് സർക്കാരിലേക്ക് പെട്ടെന്ന് കണ്ടുകെട്ടണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ, സർക്കാരിലേക്ക് പെട്ടെന്ന് കണ്ടുകെട്ടേണ്ടതില്ല. മൂന്ന്, 302.7 ഏക്കർ ഭൂമി ഏറ്റെടുക്കാം. ഏതിനു വേണ്ടി? പൊതു ആവശ്യത്തിന് വേണ്ടി. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ, 302.7 ഏക്കർ ഭൂമി പൊതു ആവശ്യത്തിന് വേണ്ടി ഏറ്റെടുക്കാം എന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് വന്നപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിനെ വ്യാഖ്യാനിച്ച് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകരുത്. അങ്ങനെയല്ല, ഇങ്ങനെ വന്നപ്പോൾ ഹൈക്കോടതി നിർദ്ദേശത്തെ ഏക്കർ ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതിയിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്ത അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഭൂമിച്ചട്ടത്തിലെ 81(2) അനുസരിച്ച് അവർ അപേക്ഷ കൊടുത്തു. ആ അപേക്ഷയിന്മേൽ ഹിയറിംഗ് കേട്ടതിന് ശേഷം 151 ഏക്കർ പൊതു ആവശ്യത്തിന് വേണ്ടി എടുക്കാനും ബാക്കി കാര്യങ്ങൾ ഇളവ് കൊടുക്കാനും തീരുമാനിച്ചു. 151 ഏക്കർ പൊതു ആവശ്യത്തിന് വേണ്ടി എടുക്കാനും ബാക്കിയുള്ളതിന് ഇളവ് കൊടുക്കാനും സർക്കാർ തീരുമാനിച്ചു. അവിടെയാണല്ലോ പ്രശ്നം വന്നത്. നിയമപരമായി പ്രശ്നമില്ല, പക്ഷേ 151 ഏക്കർ മാത്രം ഏറ്റെടുത്താൽ പോരാ, 302 ഏക്കർ ഏറ്റെടുത്തേ പറ്റൂ എന്ന കടുത്ത നിലപാട് കേരളത്തിലെ കെ പി സി പ്രസിഡന്റ്. ഞാൻ റഹീമൊക്കെ ഇടയ്ക്ക് കയറി ഹോബ്സ് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിൽ സഖാവ് പിണറായിയുടെയോ സഖാവ് വി എസ് 2004 നിങ്ങളുടെ സർക്കാർ എടുത്ത തീരുമാനമൊന്നും മറന്നു പോകരുത്. വി എസ് സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചെങ്കിലും ഏറ്റെടുത്തില്ല. 2009 ഇതേ കോടതി ഉത്തരവ് കോടതി ഈ കേൾക്കാനും നിർദ്ദേശം നൽകിയതാണ്. അന്നെടുത്ത തീരുമാനം ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നില്ല. ഞാൻ താങ്കളിലേക്ക് ഏറ്റെടുത്തിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് എത്താം. ഏറ്റെടുത്തെങ്കിൽ ഈ വിഷയമില്ലല്ലോ. സലീം, എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഇന്നിപ്പോൾ തിരുത്തുമ്പോൾ സ്വാഭാവികമായും ഏത് അടിസ്ഥാനത്തിലാണ് ഇത് തിരുത്തുന്നത് എന്ന വ്യക്തമായ ഒരു വിശദീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് സലീമിലേക്ക് മടങ്ങിയെത്താം. ശ്രീ റഹീമ, ഇവിടെ ഈ കോടതി വിധിയെ അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശത്തെ സ്വാഭാവികമായും വ്യാഖ്യാനിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവോ ഷഫീറിൻ്റെ വാദഗതികൾ? ഷഫീറിൻ്റെ വാദഗതികൾ പൂർണ്ണമായും തെറ്റാണ്. ഒന്ന്, നിയമപരമായി പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഞാനതിലേക്ക് വരാം, അതല്പം വിസ്തരിച്ച് പറയേണ്ട ഭാഗമാണ്, ഞാനതിലേക്ക് പിന്നെ വരാം. രണ്ട്, അദ്ദേഹം പറഞ്ഞു പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കെ പി സി പ്രസിഡന്റിനെ വല്ലാതെ വേദനിപ്പിച്ചു, അതുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, കോട്ടയത്ത് കോടിമാതയിൽ നിലം നികത്താൻ നിങ്ങൾ ഉത്തരവ് കൊടുത്തത് എന്ത് പ്രകൃതിയെ സംരക്ഷിക്കാനാ? വൈക്കം ചെമ്പിൽ 150 ഏക്കർ ഷാഫി മെത്രക്ക് പതിച്ചു നൽകി പ്രകൃതിയെ ബാധിക്കുന്നില്ലേ? മെത്രാൻ കായൽ 378 ഏക്കർ, കടമക്കുടി 47 ഏക്കർ നിലം നികത്താനാണ്, കായൽ നികത്താനാണ് നിങ്ങൾ അനുമതി കൊടുത്തത്. ഈ ഇതോടൊപ്പം തന്നെ കോന്നിയിൽ 18 സംഘടനകൾക്കാണ് ഭൂമി പതിച്ചു നൽകിയത്. അപ്പോൾ ഇതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ടതല്ലേ? നിയമപരമായ പ്രശ്നമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ തിരികെ പോകേണ്ടി വന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. രണ്ടാമതൊരു കാര്യം, ആരോപണം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. ശ്രീ ഷഫീറിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണല്ലോ. ഇത് തിരഞ്ഞെടുപ്പായി പോയി, ജനങ്ങളുടെ മുമ്പിൽ നേരിട്ട് ഉത്തരം പറയേണ്ട ഒരു കാലഘട്ടമായി പോയി. അതുകൊണ്ട് മാത്രമാണ് എന്ത് ന്യായീകരണമാണ് ഇക്കാര്യത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്? തെറ്റ് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഉത്തരവ് പിൻവലിക്കുന്നത്, അതോ സാങ്കേതികത്വം അത് തന്നെയാണോ ഇപ്പോഴും പറയുന്നത്, ആവർത്തിക്കുന്നത്? സാങ്കേതികത്വത്തിന്റെ പ്രശ്നമൊന്നുമില്ല തിഷ. ഞങ്ങൾ ആദ്യം മുതൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ സുവ്യക്തമായൊരു നിലപാട് ഞങ്ങളുടെ ഗവൺമെന്റ് ഞങ്ങളുടെ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരം ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചില സാങ്കേതികപരമായ വശങ്ങളുണ്ട്, ചില നിയമപരമായ വശങ്ങളുണ്ട്. പക്ഷെ അതിനതീതമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങൾക്ക് സംശയങ്ങൾക്കതീതമായി മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ, ആ നിലയിൽ സംശയത്തിന്റെ നേരിയ നിഴൽ പോലും വീഴ്ത്താത്ത തീരുമാനങ്ങൾ ഉണ്ടാവണം എന്നുള്ള ഒരു അന്തിമമായ വിലയിരുത്തിന് അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരം വിവാദ ഉത്തരവുകൾ ഞങ്ങൾ പിൻവലിക്കാൻ തയ്യാറാവുന്നത്. അങ്ങനെ പിൻവലിക്കാൻ തയ്യാറാവുന്നത് കൊണ്ട് ഞങ്ങൾ LDF ഗവൺമെന്റ് മുൻകാലങ്ങളിൽ സ്വീകരിച്ചതുപോലെ ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പിൻവലിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട്
പറയാൻ കഴിയുന്ന നിരവധി ന്യായീകരണങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും പിൻബലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനങ്ങളുടെ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുകളിലേക്ക് എടുത്താൽ തെറ്റ് പിഴവ് സംഭവിച്ചിരിക്കുന്നു. ആ ഉത്തരവ് നടപ്പിലാക്കിയതോടെ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അനധികൃതമായി ഒരു പക്ഷേ ഔട്ട് ഓഫ് അജണ്ടയിലൂടെ അടക്കം കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള ഒക്കെ ഉത്തരവുകൾ ആ ആരോപണം ബലപ്പെടുകയാണ്. അല്ല, കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞതുകൊണ്ടുകൂടി തന്നെയാണ് ഇത്തരം ഉത്തരവുകൾ പിൻവലിച്ചതെന്ന് വളരെ വ്യക്തമല്ലേ? മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീ സലീമ പിൻവലിക്കുന്നത് എത്രാമത്തെ തിരുത്തലാണ് നിങ്ങൾ വരുത്തുന്നത്? അല്ല, ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെന്റ് മാറ്റി വരുത്തിയിട്ടുണ്ടല്ലോ. അതിന്റെ എണ്ണം കൂടിയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്നുള്ള ഇതിന്റെ മുമ്പിൽ തെറ്റും ശരി എന്ന വാക്ക് ആപേക്ഷികമാണ്. ഒരു ഒരു ഔട്ട് ഓഫ് അജണ്ടയായി വന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ജിയോ കൊണ്ടുവന്നു, ആ ജിയോ കൊണ്ട് ഏതെങ്കിലും നടപടികൾ ആരെങ്കിലും അതിനകത്ത് ബെനിഫിറ്റിലാണ്, ഇതൊക്കെയുള്ള പ്രശ്നങ്ങൾ. എന്ത് അടിസ്ഥാനത്തിലാണ് അന്ന് ഉത്തരവ് നടപ്പാക്കിയത്? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. എന്ത് കണക്ക് കൂട്ടി ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ഉത്തരവ് പുറപ്പെടുവിച്ചത്? ഞാൻ പറഞ്ഞു, അല്ല ഒരു സെക്കൻഡ്, ഈ ഉത്തരവ് നടപ്പാക്കി എന്ത് അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നിരവധി കാര്യങ്ങൾക്കറിയാം. ഒരു കോടതി വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, കോടതി കൺസിഡർ ചെയ്യാൻ ഇഷ്യൂ ആണ്. പക്ഷെ ഞങ്ങൾ അതിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൺസിഡർ ചെയ്യാൻ പറഞ്ഞ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ ഇഷ്യൂവിനെ എങ്ങനെ മാറ്റി, അതാണ് ചോദ്യം. അല്ല, ആ കൺസിഡർ ചെയ്യാൻ പറയുമ്പോൾ അത്തരം കാര്യങ്ങളിൽ ഹിയറിംഗ് നടത്തിയിട്ടാണ് ഒരു തീരുമാനമെടുത്തിയത്. പക്ഷെ അതൊന്നും ഒരു ക്യാബിനറ്റ് ലെവലിലുള്ള തീരുമാനമായിരുന്നില്ല. ഇത് ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായി വന്നു എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് ബാക്കിയൊക്കെ നമുക്കറിയാം. സെക്രട്ടേറിയറ്റിലെ ഒരു ബ്യൂറോക്രാറ്റിക് ലെവലിൽ സംഭവിച്ച ശ്രീ റഹീം, ഇങ്ങനെ എന്ത് ന്യായീകരണം? ഒരുപക്ഷെ അപക്വം എന്ന തരത്തിലേക്ക് അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ സലീമിന്റെ വാക്കുകളെ കാണേണ്ടി വരുമോ? തീർച്ചയായും അപക്വമാണ്. അദ്ദേഹം ദുർബലമായ ന്യായവാദങ്ങൾ ഉയർത്തുകയാണ്. ഈ നേരത്തെ ഇവിടെ ശ്രീ ഷബീർ പറഞ്ഞ കാര്യവും ശ്രീ സലീം പറഞ്ഞ കാര്യത്തിനും മറുപടിയുണ്ട്. 750 ഏക്കർ ഹോപ്പ് പ്ലാന്റേഷന് മിച്ചഭൂമിയാണെന്ന് 1976 താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവിറക്കിയതാണ്. 1976 അതിനുശേഷം എത്രയോ കേസെടുത്തു. ഇതിനെതിരെ, ഈ ഉത്തരവിനെതിരെ അവർ സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി വരെ അവർ കേസ് തോറ്റു. അതിനുശേഷം ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കാൻ ഉത്തരവിട്ടു. അത് ആന്റണി സർക്കാരാണ്, നിങ്ങളുടെ സർക്കാർ തന്നെ. ആന്റണി സർക്കാർ 2004 ഡിസംബർ മാസം 17 ഉത്തരവിറക്കി. ഈ 1303 ഏക്കർ സർക്കാർ ഏറ്റെടുത്തു. ഈ ഉത്തരവിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിൽ നിന്ന് അവർ വീണ്ടും സ്റ്റേ വാങ്ങി. തുടർന്ന് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് 2010 സെപ്റ്റംബർ മാസം 10 LDF സർക്കാർ അവർ വീണ്ടും കോടതി പോയി. അതിനുശേഷം ഈ സന്ദർഭത്തിൽ 2010 സെപ്റ്റംബർ 10 LDF സർക്കാർ വീണ്ടും ഭൂമി ഏറ്റെടുത്ത് സർക്കാർ ഉത്തരവ് പുതിയ ഉത്തരവിറക്കി. ഭൂപ്രതി നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ വീണ്ടും കോടതി കയറി നടക്കുകയാണ്. 70 മുതൽ ഈ ചരിത്രമുണ്ട്. ഈ കോടതിയുടെ ഒരു ഘട്ടത്തിൽ പോലും, ഈ വ്യവഹാരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഇവർക്ക് ഭൂമിക്ക് അവകാശമുണ്ടെന്ന ഒരു ഫൈനൽ വെർഡിക്റ്റിലേക്ക്, നിരീക്ഷണത്തിലേക്ക് കോടതി പോയില്ല. കോടതി പറഞ്ഞത് ഇതു സംബന്ധിച്ച് മിച്ചഭൂമിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുക്കുന്നതിന് അപേക്ഷയിന്മേൽ തീരുമാനമെടുക്കാൻ 6 മാസത്തെ കാലയളവ് കൊടുത്തു. ഈ കാലയളവിലാണ്, 2014 ഓഗസ്റ്റിൽ ഹൈക്കോടതി ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ 2015 ഡിസംബർ മാസം 17 ഹോപ്പ് പ്ലാന്റേഷന് ഇളവ് നൽകിക്കൊണ്ട് UDF ഉത്തരവിറക്കിയത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 70 മുതൽ സർക്കാരിൻ്റെ താല്പര്യം മുൻനിർത്തി രാഷ്ട്രീയത്തിനതീതമായി ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തിയ നിയമ പോരാട്ടങ്ങളെ ഒരൊറ്റ ദിവസം കൊണ്ട് എന്തിനാണ് അടക്കം വിശ്വാസക്കേടാണ്, വിശ്വാസം ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോവുകയാണ്. ആവർത്തിക്കുന്നതൊക്കെയും പിഴവുകൾ തന്നെയാണ് താങ്കൾ ആവർത്തിക്കുന്നത്. സലീം, സലീം, ഒരു കാര്യം റഹീമിന്റെ ഇൻഫർമേഷൻ വേണ്ടി പറയാം. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമുണ്ട്. ഈ ഹോപ്പ് പ്ലാന്റേഷൻസിന്റെ ഈ ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അതിനെതിരായി പോയത് ഒരു CPM നേതാവല്ല, ഇടുക്കി ജില്ലയിലെ ഞങ്ങളുടെ തൊഴിലാളി നേതാവ് ശ്രീ റഷീദ് തന്നെ ആവർത്തിക്കുകയാണ്. ഇവിടെ കൊള്ള കടുംബെട്ടും കൊള്ളയുമാണ് ഇതിന്റെ പിന്നിലെന്ന് ആവർത്തിച്ച് റഷീദാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരു പ്രവർത്തകനാണ്
കേരള ഹൈക്കോടതിയിൽ പോയത്. ഞങ്ങളാണ് ഈ ഉത്തരവ് തിരുത്തിയത്. ഈ പാർട്ടിപ്പെട്ട കെപിസിസി അധ്യക്ഷൻ തന്നെയാണ് പിഴവുകളടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, ഒരു സി പി എം നേതാവും ഇതിനെതിരായി ഒരു നിയമ പോരാട്ടം നടത്തിയിട്ടില്ല. ശ്രീ സലീം, ഞാൻ പക്രുദ്ദീൻ, കാര്യങ്ങളെ നിഷ്പക്ഷമായി അവരുടെ രാഷ്ട്രീയ രണ്ട് പേരും അല്ലെങ്കിൽ ഉന്നയിക്കുന്നതിന് ഇടയ്ക്കൊരു യഥാർത്ഥ വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ പരിശോധിച്ചാൽ വ്യക്തമായി ഡീലിംഗ് ആയിരുന്നു നടത്തിയത് എന്ന് ഇവിടെ പറഞ്ഞത് പ്രതിപക്ഷത്തെക്കാൾ ഉപരിയായി ഊന്നി ഊന്നി പറഞ്ഞത് കെ പി സി സി അധ്യക്ഷനാണ്. സലീം പറഞ്ഞതുപോലെ അവരുടെ ഐ എൻ ഡി യു സിയുടെ നേതാവ്, പ്ലാന്റേഷൻ അസോസിയേഷൻ പ്രതിനിധി അടക്കം പോയത് അതൊക്കെയും സർക്കാരിനെ തിരുത്താൻ വേണ്ടിയാണ് അവരൊക്കെയും പോയത്. ഇവിടെ രാഷ്ട്രീയ ഗ്രൂപ്പ് രാഷ്ട്രീയം അടക്കം ചേർത്ത് വായിക്കേണ്ട വിഷയങ്ങളാണ്. സുധീരൻ എപ്പോൾ നിലപാടെടുത്ത് ഈ തിരുത്തലിലേക്ക് അടക്കം കാര്യങ്ങൾ വരുമ്പോഴും സർക്കാരിന് വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ കഴിയാതെ പോകുന്നുണ്ടോ? അല്ല, അങ്ങനെ തന്നെയാണല്ലോ ഈ അവസാന നിമിഷം എടുത്ത തീരുമാനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടെ കെ പി സി സി പ്രസിഡന്റ് ഒരു അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എക്സോ വൈ ഒരു പിന്നെ ഇടുക്കിയിലെ ഒരു മണ്ഡലം പ്രസിഡന്റ് ഒരു രാമൻകുട്ടിയുടെ ഒരു വർത്തമാനം പറയുന്നു. അതൊന്നല്ലല്ലോ ഇവിടെ ഗവൺമെൻറ് എടുക്കുന്ന, യു ഡി എഫ് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനമാണ്. രാമൻകുട്ടിയേട്ടനെ സുധീൻ്റെയൊക്കെ അവരുടെ അഭിപ്രായം, ഇത് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനമുണ്ട്. ഈ ഗവൺമെൻറ്റിനാണല്ലോ, ഈ ഗവൺമെൻറ്റാണല്ലോ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് വെച്ചുകൊണ്ട് നമ്മളൊക്കെ കാണാൻ വരുന്നത്, വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണത്തിന് തുടർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് ആണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം വരുന്നത്. ഈ തീരുമാനം തുടർച്ചയായി ഇങ്ങനെ ഒരു വീഴ്ച പറ്റും, രണ്ട് വീഴ്ച പറ്റും. ഇത് വീഴ്ചകൾ തന്നെയാണല്ലോ ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അവസാന പിൻവലിക്കേണ്ടി വന്നു, അതിൽ കൂടുതൽ വിവാദമാകുന്നു. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ആളുകളെ കൺകെട്ടിക്കൊണ്ട് ഈ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ തട്ടിപ്പ് കാണിക്കൂ എന്നുള്ള ഒരു മറുചോദ്യം ഉന്നയിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തായിരുന്നു. പക്ഷേ ഇത് ആസാമിലെ ബീഹാറിലൊക്കെയാണ് രക്ഷപ്പെട്ടു പോയത്, കേരള ഇപ്പോൾ റഹീമിനെ പോലെ ആളുകളൊക്കെ അങ്ങനെ നോക്കിയിരിക്കല്ലേ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ സുധീരനാണെങ്കിൽ ഒരു പണി കൊടുക്കാൻ കാത്തിക്കാണ്, അദ്ദേഹത്തിന് നല്ലൊരായുധം കിട്ടി, അദ്ദേഹം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഇവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് പൈസ വരുന്നില്ല. അപ്പം ബി ജെ പി അല്ലേ വരിക്കുന്നത്, അപ്പം ഈ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ പൈസ വരണം. എങ്കിലല്ലേ ഈ പിന്നെ വണ്ട് ശബരീനെ ഏൽപ്പിക്കാൻ വേണ്ടി അവർ കംപ്ലീറ്റ് അങ്ങനെ ഒന്നും പറഞ്ഞില്ല, കാശ് കൊടുത്ത് വോട്ട് മേടിച്ച് ബ്ലൗസ് എടുത്തൊക്കെ അറിയാലോ അല്ലേ, ഓർമ്മയുണ്ടല്ലോ. അതുപോലെയൊക്കെ വോട്ട് മേടിക്കണ്ടേ അയറഞ്ച് മേഖലയിലൊക്കെ? അപ്പോൾ അതിനുള്ള കാശ് ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ആത്യന്തികമായി. പക്ഷേ കോൺഗ്രസിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളും വിജിലൻ്റ് ആയിട്ടുള്ള സിവിൽ സൊസൈറ്റി പിന്നെ റഹീനെ പോലെയുള്ള ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നടക്കാതെ പോകും, എത്രയേ ഉള്ളൂ. ചർച്ചയിലേക്ക് വരുമ്പോൾ ഷെഫീർ, നേരത്തെ ഷെഫീർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ വാദഗതിയും. 10,000-ത്തോളം പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖല, അത് പെട്ടെന്ന് അവിടെ തിരിച്ചു പിടിച്ചാൽ സ്വാഭാവികമായും പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടാകും. എന്തടിസ്ഥാനത്തിൽ എന്താണ് ഒരു പക്ഷേ ഈ പറയുന്ന ബുദ്ധിമുട്ടടക്കം ആ വാദഗതികൾ എങ്ങനെ നമ്മൾക്ക് വിലയിരുത്തേണ്ടി വരും? അല്ല, അതിനകത്ത് ഇപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ കേസ് പോയെന്നൊക്കെ റഹീം പറഞ്ഞില്ല, അതിനകത്ത് വിധിയൊന്നും ആയിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞു, ഞാൻ എൻ്റെ ചോദ്യത്തിലേ ചോദ്യം മനസ്സിലായി. ഹൈക്കോടതി ഇതിനകത്ത് പറഞ്ഞെന്ന് ഉത്തരേ ഉള്ളൂ. ഇതിനകത്ത് ഈ സർക്കാരിന് ഇതിനകത്ത് ഇളവ് കൊടുക്കാവുന്നതിന് പരിധിയുണ്ടോ, അത് ചെയ്യാൻ കഴിയുമോ, കഴിയില്ലെങ്കിൽ എന്ത്, കഴിയുമെങ്കിൽ എന്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അത് സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് അവരുടെ രണ്ട് ഭാഗവും കേൾക്കാൻ പറഞ്ഞു. സർക്കാരിൻ്റെ ഭാഗവും കേൾക്കാൻ ആൾ വന്നു, പിന്നെ ഇവരുടെ ഹോബ്സിൻ്റെ ആളുകളും വന്നു. അപ്പോൾ ഏറ്റവും അവസാനം അവർ കൊടുത്ത റിപ്പോർട്ടാണ്, 10,000-ക്കണക്കിന് തൊഴിലാളികൾക്ക് അവർക്ക് ജോലി കൊടുക്കുന്ന പ്ലാന്റേഷൻ ഒറ്റ ദിവസം കൊണ്ട് സർക്കാരിലേക്ക് ഏറ്റെടുത്താൽ ഇതൊരു വലിയ ക്രമസമാധാന പ്രശ്നമാണ്, അവിടെ ഒരു ജീവൽ പ്രശ്നമാണ്, അതുകൊണ്ട് അത് ഏറ്റെടുക്കണ്ട. രണ്ട്, മിച്ചഭൂമിയുണ്ട്, ഏറ്റെടുക്കണം. എങ്ങനെയാ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണെങ്കിൽ ഈ 10,000 തൊഴിലാളികൾക്ക് എന്നാ ആ ഒരു കടമ്പ ഏത് രീതിയിൽ ഒരു പക്ഷേ നടപ്പാക്കാൻ കഴിയുമായിരുന്നു? സർക്കാർ തൊഴിലാളി സംരക്ഷണമാണെങ്കിൽ ഒരു തുണ്ട് ഭൂമി അല്ലെ ഈ പറയുന്ന തൊഴിലാളികൾക്ക്? തൊഴിലാളികളിലേക്ക് പോയാൽ പോലും ഈ പറയുന്ന ഏറ്റവും അവസാന ഘട്ടത്തിലാണ് മന്ത്രിസഭയിലാണ് ഈ ചേതോ വികാരം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ഞാൻ ഇതിനകത്ത് പറഞ്ഞത്രേ ഉള്ളൂ. ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണെങ്കിൽ തൽക്കാലം അത് ഏറ്റെടുക്കേണ്ട. 302 ഏക്കർ ഏറ്റെടുക്കാം, അത് പൊതു ആവശ്യത്തിന് വേണ്ടി. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലാളികളുടെയോ ജനങ്ങളുടെയോ ആവശ്യത്തിന് വേണ്ടി ഏറ്റെടുക്കാം. ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഭൂമി പതിവ് ചട്ടവുമായി ബന്ധപ്പെട്ട് ഇളവിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോഴാണ് ഇളവ് അനുവദിക്കാവുന്നതാണ് എന്ന് പറഞ്ഞത്. അതിനകത്ത് നിയമപരമായിട്ടൊരു വിഷയമില്ല. നിലവിൽ ഹൈക്കോടതി പറയട്ടെ, ഇനി ഇതിനകത്ത് ഈ പറയപ്പെടുന്ന ഇതിനെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അതിനെ ചലഞ്ച് ചെയ്യാൻ സുപ്രീം കോടതിക്ക് മാത്രമേ കഴിയൂ. ഞാൻ പറഞ്ഞു വന്നത് നിയമപരമായി ചെയ്യാവുന്നതെല്ലാ ബാധകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അവസാനത്തെ സമയത്ത് കേരളത്തിലെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് നിലപാട് ഇത്രയുള്ളൂ, ഒരു ഭൂമിയും ഒരിഞ്ച് ഭൂമിയും
എന്തിന്റെ വിഷയത്തിലായിരുന്നാലും ശരി ആർക്കും കയ്യേറാനോ പതിച്ചു കൊടുക്കാനോ പാടില്ല. അപ്പോൾ കയ്യേറിയതാണ് പതിച്ചു കൊടുക്കുന്നത്. ഈ രണ്ട് ആരോപണം താങ്കളുടെ ഷെഫീറിന്റെ പറച്ചിലിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ആ വാചകങ്ങളിലുണ്ട്. KPCC പ്രസിഡന്റ് വ്യക്തമായും ബോധ്യപ്പെട്ടിരുന്നു, ഇതിൽ ഡീലിംഗ് ആണ്, കൊടിയ അഴിമതിയാണ് അഴിമതിയാണ് ഉണ്ടായത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡിൽ അടക്കം ഈ വിഷയം എത്തിയത്. ഹൈക്കമാൻഡിൽ അടക്കം സംസ്ഥാനത്തെ ഒരു വിഷയം എത്തണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രു പറഞ്ഞല്ലോ ഇത് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റണ്ടിങ് ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് ചെയ്തത് പണമുണ്ടാക്കാനാണെങ്കിൽ ഇത് ചെയ്തപ്പോ നിശബ്ദമായിരുന്നത് പണമുണ്ടാക്കാനാണെന്ന് ഞാൻ ആരോപിച്ചാലോ? ആര് നിശബ്ദമായിരുന്നു? നിങ്ങളോ ഏതെങ്കിലും നേതാക്കന്മാർ മിണ്ടിയോ? നിങ്ങളുടെ CPM സംസ്ഥാന സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയേറ്റോ ഒരാൾ മിണ്ടിയിട്ടില്ല, ഒരാൾ മിണ്ടിയിട്ടില്ല. കേരളത്തിൽ ഒരാളെ മിണ്ടിയിട്ടുള്ളൂ. കേരളത്തിൽ CPM നിശബ്ദത മിണ്ടിയത് ഒരാളെ ഉള്ളത് VM സുധീരനാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നു പൊതു താല്പര്യ പ്രകാരമാണ് ഈ ഭൂമി ഈ നിലയിൽ നിങ്ങൾ ഉത്തരവിറക്കിയതെന്ന്, എങ്കിൽ പിന്നെ എന്തിനു പിൻവലിച്ചു? എങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങളുടെ KPC അധ്യക്ഷനെയെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല? നിങ്ങൾ പറയുന്നു നിയമപരമായിരുന്നുവെന്ന്. നിയമപരമായിരുന്നുവെങ്കിൽ ആ നിയമപരമായ കാര്യം KPC ഓഫീസിൽ പോയി ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? KPCC അധ്യക്ഷനെ പോലും KPCC ഞാൻ ഇറക്കിയ ഉത്തരവിലെ ഇന്ന ഇന്ന ക്ലാസുകൾ നിയമത്തിന് വിധേയമല്ല, ഹൈക്കോടതിയിൽ നിൽക്കില്ല എന്ന് പറയണം. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. തൽക്കാലം ഭൂമി പതിവ് ചട്ടത്തിന്റെ ഇളവ് കൊടുക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചു. പാർട്ടി അധ്യക്ഷൻ തീരുമാനമെടുത്തു, അത് പൊതുസമൂഹത്തിനോട് പറഞ്ഞു, മന്ത്രിയോട് ഔദ്യോഗികമായി പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കാൻ തീരുമാനിച്ചു, പിൻവലിച്ചു. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ 2 മിനിറ്റ് കൂടി എനിക്ക് അനുവദിക്കണം. 2 ഈ സർക്കാരിന്റെ അവസാന കാലത്ത് കടുംവെട്ട് നടത്തിക്കൊണ്ട് ഒരുപാട് ഉത്തരവുകൾ ഇറക്കി അതെല്ലാം പിൻവലിച്ചു. ഞാൻ പറയട്ടെ, എന്റെ നാട്ടിലെ വിതിരയിലെ പൊന്മുടിയിലെ മെർക്കസ്റ്റൽ എസ്റ്റേറ്റ് സേവി മനോ മാത്യുവിന് എത്ര ഏക്കർ എന്നറിയോ പതിച്ചു കൊടുത്തത്? സേവി മനോ മാത്യുവിന് 707 ഏക്കർ. അവസാനം ചീഫ് സെക്രട്ടറിയുടെ തല പോയി, ചീഫ് സെക്രട്ടറിക്ക് രാജിവെച്ച് പുറത്തു വേണ്ടി വന്നു, പിൻവലിച്ചു. പൊതുസമൂഹം ഇടപെട്ടപ്പോൾ പിൻവലിച്ചു. HMD ഇളമരങ്കരി HMD 70 ഏക്കർ 91 കോടി രൂപയ്ക്ക് ബ്ലൂ സ്റ്റാർ റിയൽ എസ്റ്റേറ്റിന് പതിച്ചു കൊടുക്കാൻ ശ്രമിച്ചു, ഉത്തരവ് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. മെത്രാങ്കായൽ ആദ്യം റക്കിൻഡ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന കമ്പനിക്ക് പതിച്ചു കൊടുക്കാൻ 2010 ഉത്തരവിറക്കി. സ്മാർട്ട് സിറ്റി പണിയാൻ വേണ്ടി മെത്രാങ്കായൽ നിമത്താനുള്ള അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് പിന്നീട് അവർക്ക് പിൻവലിക്കേണ്ടി വന്നു കർഷക പ്രക്ഷോഭം കാരണം. സമയം കൊടുക്കണം. അവിടെ അവിടുത്തെ ഭൂമി പതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു, പിൻവലിക്കേണ്ടി വന്നു. HMD കിനാശേരിയിൽ ചെരുപ്പ് ഷെബീർ വാദങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നിർത്താതെ വളന്തക്കാട് ദ്വീപ് പതിച്ചു കൊടുക്കാൻ ശ്രമിച്ചില്ലേ? ഇടുക്കിയിലെ MM മണി സഖാവിന്റെ സഹോദരൻ MM ലംബോദരന്റെ നേതൃത്വത്തിൽ ഭൂമി അവിടെ പതിച്ചെടുക്കാൻ ശ്രമിച്ചില്ലേ? ചിന്നക്കനാലിലെ ഭൂമി അവിടുത്തെ CPM റിസോർട്ട് ഭാവിക്ക് വേണ്ടി പതിച്ചെടുക്കാൻ ശ്രമിച്ചില്ലേ? അവസാനം റഹീമേ, നേരത്തെ പറഞ്ഞല്ലോ അടൂർ പ്രകാശ് കുറെ സാംസ്കാരിക സംഘടനകൾക്ക് വേണ്ടി പതിച്ചു കൊടുത്തു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്ന AKG സെന്റർ ബഹുമാനായ റഹീം ഞങ്ങളെ വിമർശിക്കുന്നത് ഉൾപ്പെടെ പതിച്ചു കൊടുത്തത് കാര്യങ്ങളാണ്. പതിച്ചു കൊടുത്ത് പിൻവലിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ചക്കിട്ടപാറയ്ക്ക് വളന്തക്കാടിന് വാദങ്ങൾക്ക് വേണ്ടിയാണോ അദ്ദേഹം പറയുന്നത്? ഇതൊക്കെ നഗ്നമായ ലംഘനമല്ലേ? പറയാനുള്ള സമയമാണ്. ഒറ്റ കാര്യം പറയട്ടെ, ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളിൽ പതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, കുറെ എണ്ണം പറഞ്ഞല്ലോ, പെരുങ്കള്ളല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒരു കേസ് FIR ഇട്ട് നിങ്ങൾ എന്ത് അന്വേഷിക്കാത്ത? ചക്കിട്ടപാറ അന്വേഷിച്ചു എന്തായി? ചക്കിട്ടപാറയിൽ 5 കോടി കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞതാരാ? ഇളമരങ്കരിയുടെ ഡ്രൈവറല്ലേ?
പറഞ്ഞു തീർക്കട്ടെ, പറഞ്ഞു തീർക്കട്ടെ ഷെഫീർ, പറഞ്ഞു തീർക്കട്ടെ ഷെഫീർ. ഷെഫീർ നിർത്തുമോ? റഹീം റഹീം റഹീം, ചക്കിട്ട പാറ കേസിൽ ഭൂമി പതിച്ചു കൊടുത്തതല്ല ഒന്ന്, പിന്നെന്താ അസഹിഷ്ണുത കാണിക്കണ്ട. നിങ്ങൾ കേൾക്ക്, നിങ്ങൾക്ക് മറുപടിയില്ല. നിങ്ങളുടെ ഗവൺമെന്റാണ് ഇവിടെ ഭരിച്ചത്. ഏ, ആ ചക്കിട്ടപ്പാറയിൽ നിങ്ങളുടെ വിജിലൻസിലെ അന്വേഷിച്ചത്, തെളിവില്ലാന്ന് പറഞ്ഞു വിട്ടില്ലേ? ആ ചക്കിട്ടപ്പാറയിൽ ഖനനമാണ്, ഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് സ്റ്റഡി നടത്താനാണ് ഞങ്ങൾ കൊടുത്തത്. ആ സ്റ്റഡി നടത്താൻ വേണ്ടി ഭൂമി പതിച്ചു കൊടുത്തതല്ല. രണ്ട്, എൽ ഡി എഫ് ഗവൺമെന്റിന്റെ 4-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് മെത്രാൻ കാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പരിഗണനയ്ക്ക് വരുന്നത്. അത് ഒന്നല്ല, ഒരു ബണ്ടിൽ ഓഫ് ആപ്ലിക്കേഷൻ. ആ ബണ്ടിൽ ഓഫ് ആപ്ലിക്കേഷൻസ് പുതിയ പ്രോജക്ടുകൾ മുമ്പോട്ട് വന്നപ്പോൾ ഞങ്ങളതിലെടുത്ത സമീപനം, ഗവൺമെന്റ് ഒരു പുതിയ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ക്യാബിനറ്റ് തീരുമാനമല്ല, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് പരിശോധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാം. ആ ജനറൽ ഉത്തരവ് മാത്രമാണ്, അല്ലാതെ ഞാൻ ഷബീറിനെയും കോൺഗ്രസിനെയും വെല്ലുവിളിക്കുന്നു, നിങ്ങൾ മേശപ്പുറത്ത് വെക്ക്. ഞാൻ പറയട്ടെ, ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു തുണ്ട് ഭൂമി നിയമവിരുദ്ധമായി ആർക്കെങ്കിലും പതിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മിനിസ്റ്റർ കാലത്ത് ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് നിങ്ങൾ പരസ്യപ്പെടുത്തുക. ഒന്ന്, ഞാൻ പറയട്ടെ പറയട്ടെ, ഞാൻ പറയട്ടെ. രണ്ട്, നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുക, വീക്ഷണത്തിലെങ്കിലും പ്രസിദ്ധീകരിക്കും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നടത്തിയ ക്രമവിരുദ്ധമായ നിലപാടുകളിൽ നിങ്ങൾ എന്തേ അന്വേഷിക്കാത്തെ? നിങ്ങൾ എന്തേ അന്വേഷിക്കാത്തെ? നിങ്ങൾ എന്തേ നിലപാടെടുക്കാത്തെ? ആ തെറ്റ് ചെയ്തയാളിനെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല? ഇവിടെ അതൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവർ പറയാണ് ഞങ്ങൾ പിൻവലിച്ചു. പിൻവലിച്ചുകൊണ്ട് പ്രശ്നം മാറോ? എങ്ങനെ ഇതിലേക്ക് വന്നു? നിങ്ങളും പിൻവലിച്ചു, ഞങ്ങളെങ്ങും പിൻവലിച്ചില്ല. 240 എങ്ങും പിൻവലിച്ചു, ഇവിടെ പിൻവലിച്ചുണ്ടോ? സലീം, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? സലീമിലേക്ക് എത്താം. ശ്രീ ഫക്രുദ്ദീൻ, ഇവിടെ ഈ പറയുന്ന രണ്ട് വാദഗതികളും, കാരണം ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ പോലും മാറ്റിമറിച്ചുകൊണ്ട് അവസാനമായി എങ്ങനെ ഇത് ഉത്തരവുണ്ടായി, അത് ഈ പറയുന്ന ഷെഫീർ പോലും ഒരുപക്ഷെ കെ പി സി സി അധ്യക്ഷൻ ഉന്നയിച്ച വിഷയമാണ്, അത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും വിഷയം കാതലായി കെ പി സി സി അധ്യക്ഷൻ ഉന്നയിച്ച വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. കാരണം മെത്രാൻകായലും കടമക്കുടിയും പുത്തൻവേലിക്കര അടക്കമുള്ള തീരുമാനങ്ങളൊക്കെയും പിൻവലിക്കുന്നു. കെ പി സി സി അധ്യക്ഷൻ ഒരു നിലപാട് പറയുന്നു, പിറ്റേന്നത് പിൻവലിക്കേണ്ട ഒരു ഗതികേടിലേക്ക് സർക്കാരിന് പോകുന്ന അവസ്ഥ. ഇവിടെ വ്യക്തമായ ഒരു രാഷ്ട്രീയമില്ലേ? കാരണം സുധീരൻ, ഉമ്മൻചാണ്ടി ഈ രണ്ട് പേരെ കൂടി ചർച്ച ചെയ്യുമ്പോൾ സുധീരന് മേൽക്കൈ നേടുന്നു. ഹൈക്കമാൻഡിലടക്കം ഒരു സംസ്ഥാനത്തിൻ്റെ വിഷയമടക്കം പോകണമെങ്കിൽ അതിലെ ഒരു രാഷ്ട്രീയം. അല്ല, തീർച്ചയായും അത് തന്നെയാണ്. ഈ ഒരു ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കേരളം ആവശ്യപ്പെടുന്ന ഒരു സെൻസിബിലിറ്റി ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ്സിന് മാറാൻ പറ്റില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് മാറാൻ പറ്റില്ല. അപ്പോൾ സി പി എമ്മിന് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഒരു എഡ്ജ് എന്തുകൊണ്ടുണ്ടായി? ആ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് വന്ന ഒരു ചേഞ്ച് ഉണ്ട്. പുതിയ കാലഘട്ടത്തിൻ്റെ സെൻസിബിലിറ്റി ഉൾക്കൊള്ളുന്ന രീതിയിൽ മൊത്തം അടിമുടി ആ പ്രസ്ഥാനം എന്താ പറയുക, നവ കേരളത്തിനനുസരിച്ച് മാറി. ആ രീതിയിൽ മാറ്റം ഇന്നും ഉണ്ടായി. ഇന്ന് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഇന്നും സീറ്റ് വീതം വെക്കുന്ന നടക്കുന്നത്. ഈ രീതിയിൽ വൻ കൊള്ള നടക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ട് ഗജനാവിലേക്ക് വരവുണ്ടായില്ല, കുടിശ്ശിക പിരിച്ചിട്ടില്ല. ഈ അപ്പം ഇവിടെ ഒരു കാര്യം ചെയ്തു, 100 തെറ്റുകൾ ചെയ്യുന്നു. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് എന്താണ് നിങ്ങൾക്ക് കാര്യം കൂടി നിഷ്പക്ഷമായി ഞാൻ ഫക്രുദ്ദീനോട് ചോദിക്കാറുണ്ട്. വികസനം മാത്രം ഇവിടെ പറയുന്ന മുൻതൂക്കം വികസനത്തിനായിരിക്കും ഇവർ പറയുന്നത് പോലെ, അതല്ല ഈ പറയുന്ന ഇതൊന്നുമേ പരിഗണിക്കപ്പെടില്ല, ജനം ചിന്തിക്കില്ല, ആ ഒരു പരാമർശം അതൊക്കെയും അത്തരമുള്ള ആനുകൂല്യങ്ങൾ ഇവർ ഇപ്പോഴേ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെയല്ല, അതങ്ങനെയല്ല. ഒരു സി വികസനം സ്വാഭാവികമായിട്ട് ഒരു മധ്യവർഗവൽക്കരിക്കപ്പെട്ട ഒരു സൊസൈറ്റി എല്ലാ കാലഘട്ടത്തിലും വികസനം വളരെയധികം പരിഗണന അർഹിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലാണ്, കേരളത്തിൽ ഇന്നത്തെ രീതിയിൽ മാറ്റിയ വികസന പ്രവർത്തനം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരല്ല, 57 തൊട്ടിട്ടുള്ള ഓരോ വികസന പ്രവർത്തനം, സ്ട്രക്ചറൽ ചേഞ്ച്, 57 ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണം. ശ്രീ ഹരീഷിലേക്ക്, ഹരീഷ് വാസു, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹം പറയുന്ന കാര്യം, ഈ കോടതി വിധി അടക്കം കോടതിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് റവന്യൂ സെക്രട്ടറി ഇത് കേൾക്കുകയും ചില ക്ലോസുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു ഉത്തരവിലേക്ക് പോകേണ്ടിയും വന്നത്. എന്ത് യുക്തിയാണ്? കാരണം ഇന്ന് സർക്കാരിനത് പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പോലും വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ കഴിയാതെ പോകുന്നുണ്ടോ? കോൺഗ്രസിന്റെ ഏത് പ്രതിനിധിയാണ് ഈ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞത്?
മീഡിയ സെല്ലിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് ബി ആർ എം ഷെബീറും ഒപ്പം അഡ്വക്കേറ്റ് പി എസ് സലീം രണ്ടുപേരും, പി എസ് സലീം അദ്ദേഹം കെ പി സി സിയുടെ സെക്രട്ടറിയാണ്, രണ്ടുപേരും ആവർത്തിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ ഗതികേട് കൊണ്ട് നമുക്ക് കോൺഗ്രസുകാർ പറയുന്നത് മനസ്സിലാക്കാം. സർക്കാരിന് അങ്ങനെ ഒരു വാദമുണ്ടോ? റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവരുടെ ഹോപ്പ് പ്ലാന്റേഷന്റെ വാദം കേൾക്കണം എന്നാണ് കോടതി തീരുമാനിച്ചത്. ആ വാദം നേരത്തെ കേൾക്കുകയും അത് തള്ളുകയും അക്കാര്യം ചോദ്യം ചെയ്തുകൊണ്ട് ഹോപ്പ് പ്ലാന്റേഷൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഒടുക്കം സുപ്രീം കോടതിയെ സമീപിക്കുകയും തള്ളുകയും ഒക്കെ ചെയ്ത കേസാണിത്. നമുക്കിത് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയാം. 80 മുതൽ സർക്കാർ ഏറ്റെടുക്കുകയും പലതവണ കോടതിയിൽ പോയി ഹോപ്സ് പ്ലാന്റേഷൻ പരാജയപ്പെടുകയും ചെയ്ത കേസാണ്. എന്റെ ചോദ്യം, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ മന്ത്രിസഭ ഹോപ്സ് പ്ലാന്റേഷനെ കേൾക്കണം എന്ന് പറഞ്ഞിട്ടില്ല. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കേണ്ട ഒരു തീരുമാനത്തെ സെക്ഷൻ 81 ലാൻഡ് റിഫോംസ് ആക്ട് അനുസരിച്ച് എക്സംപ്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് മന്ത്രിസഭയാണ്. മന്ത്രിസഭയുടെ തീരുമാനം എടുക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നോ? ഏതെങ്കിലും സാഹചര്യത്തിൽ, ഏത് സാഹചര്യത്തിലാണ് മന്ത്രിസഭ ഇത് പരിശോധിച്ചത്? അപ്പോ ശ്രീ ഹരീഷിലേക്ക്, ശ്രീ ഷെഫീർ വ്യക്തമായി മതിന് മറുപടി. മന്ത്രിസഭയോട് തീരുമാനമെടുക്കാൻ പറഞ്ഞില്ല, പക്ഷേ രണ്ട് ഭാഗം കൂടി കേട്ടുകൊണ്ടൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ സർക്കാരിന്റെ ഭാഗവും ഹോപ്സിന്റെ ഭാഗവും കൂടി കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിയമവിധേയമായ ഒരു ഉത്തരവെടുത്തത്. ഹരീഷ് അല്ലെങ്കിൽ പറയണം, ഇന്ന ക്ലോസ് ആണ് നിയമത്തിനെതിരെ, അത് കോടതിയിൽ നിൽക്കില്ല. ചോദ്യ ഉത്തര ലൈനിൽ പോണം. ഹരീഷ് മറുപടി. വളരെ സിമ്പിളാണ് ഹോപ്സ് പ്ലാന്റേഷന്റെ കാര്യം. ഹോപ്സ് പ്ലാന്റേഷൻ മാത്രമല്ല, കേരളത്തിൽ ആർക്ക് വേണമെങ്കിലും ഭൂമി ഇളവ് കൊടുക്കുന്നതിന് സർക്കാരിന് അധികാരമുണ്ട്. സർക്കാരിന് അധികാരമില്ല എന്നൊരു വാദം ഉന്നയിക്കാൻ കഴിയില്ല. ആ സർക്കാരിന്റെ അധികാരം ഹോപ്സ് പ്ലാന്റേഷന് അനുകൂലമായിട്ടാണോ ഉപയോഗിക്കേണ്ടത്, അതോ ലാൻഡ് അസൈൻമെന്റ് ആക്ടിന്റെ റൂൾ 7 പറയുന്നത് പ്രകാരം കേരളത്തിൽ അവശേഷിക്കുന്ന 232,000 ഭൂരഹിതർക്കാണോ ഉപയോഗിക്കേണ്ടത് എന്ന ലളിതമായ ചോദ്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. രാഷ്ട്രീയമാണ്, നിയമമല്ല പ്രശ്നം. രാഷ്ട്രീയം തന്നെയാണ്, ഭൂമി ആരുടേതാണ്, ഭൂമി ആർക്ക് കൊടുക്കേണ്ടതാണ്, അത് ഹോപ്സ് പ്ലാന്റേഷന്റെ മുതലാളിക്ക് കൊടുക്കേണ്ടതാണെന്ന് യു ഡി എഫ് ഗവൺമെന്റ് വാദിക്കുകയാണെങ്കിൽ എനിക്ക് ആ വാദം അംഗീകരിക്കേണ്ടി വരും നിയമപരമായി. അത് ശരിയായ വാദമാണ്, പക്ഷേ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി ആ വാദത്തോട് വിയോജിക്കേണ്ടി വരും. അത് കോടതി തീരുമാനിക്കേണ്ടതല്ല എന്നതുകൊണ്ടാണ് കോടതി സർക്കാരിനോട് തീരുമാനിക്കാൻ പറഞ്ഞത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഗവൺമെന്റ് തലത്തിലാണ് തീരുമാനിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വാദത്തിന് എക്സംഷൻ കൊടുക്കാൻ, ഈ ഹോപ്സിന്റെ വാദം അംഗീകരിച്ച് എക്സംഷൻ കൊടുക്കാൻ കോടതി പറഞ്ഞിട്ടില്ല. സർക്കാരിന് കിട്ടിയ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഹോപ്സ് പ്ലാന്റേഷന് ഭൂമി കൊടുക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ഭൂരഹിതരെ ചതിക്കുന്ന തീരുമാനമാണ് സർക്കാർ എടുത്തത്. അത് രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യുന്നതിന് കോൺഗ്രസ്സുകാർ ഇത്ര അസഹിഷ്ണുരാകേണ്ട കാര്യം എന്താ? ഇനി നിയമപരമായി നിലനിൽക്കുന്നതാണെങ്കിൽ എന്തിനാ പിൻവലിച്ചത്? എന്തിനാ നിങ്ങൾ ഈ പറയുന്ന ഒന്ന് നിങ്ങളുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ വി എം സുധീരന് മനസ്സിലാവാഞ്ഞിട്ടാണോ? ഹരീഷിലേക്ക്, ഷെഫീറിലേക്ക്, റഹീമിലേക്ക് വന്ന ദയവായി ഹരീഷ് കുറച്ച് സമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരും. ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ഷെഫീർ, ഇവിടെ ഹരീഷ് വാസുദേവ് ഉന്നയിച്ച പ്രസക്തമായ ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന കോടതി വിധിയെ നിങ്ങൾ ഈ അർത്ഥ വിധിയല്ല നിർദ്ദേശത്തെ വഴിതിരിച്ച് വിട്ട് ഇങ്ങനെ ഒരു ഉത്തരവിലേക്ക് പോയത് എന്തുകൊണ്ട്? രണ്ട്, തെറ്റല്ല യാതൊരു ശരിയില്ലായ്മയും ഇടപെടലുകളുടെയോ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ എന്തിന് പിൻവലിച്ചു? രണ്ട്, മൂന്ന്, എന്തേ കെ പി സി സി പ്രസിഡന്റിനടക്കം ഇതൊന്നും ബോധ്യപ്പെട്ടില്ല? മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാം. ഒന്ന്, ഹരീഷിന്റെ അഭിപ്രായത്തിൽ തന്നെ പറഞ്ഞല്ലോ, നിയമപരമായി ഇത് ചലഞ്ച് ചെയ്യപ്പെടാൻ കഴിയില്ല. പക്ഷേ പാവപ്പെട്ടവന് ഭൂമി കൊടുക്കേണ്ടതല്ലേ ഇവിടുത്തെ വൻകിടക്കാരനാണോ കൊടുക്കേണ്ടത്? അതുകൊണ്ടാണ് ഇദ്ദേഹത്തിലെ എതിർപ്പ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ നിയമപരമായി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നിയമത്തിൻ്റെ എക്സെപ്ഷനിൽ ഇത് തെറ്റല്ല. പക്ഷേ ഈ ഭൂമി ഏകദേശം 36,491 പേർക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ 3 സെൻറ് പതിച്ചു കൊടുത്ത ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റാണ് ഹരീഷേ. 36,491 പേർക്ക് ിൽ നിന്നും കല്ല പൊന്മുടിയിലേക്ക് പോകുമ്പോൾ രണ്ട് കെ പി സി പ്രസിഡന്റ് നിലപാടെടുക്കാൻ കാര്യം ഞാൻ പറഞ്ഞുതരാം. കെ പി സി പ്രസിഡന്റ് നിലപാടെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉത്തരവുകളും ഇറക്കിക്കൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ധാർമ്മികതപരമായി ശരിയല്ല ഹരീഷ് പറഞ്ഞു തന്നെയാണ് വി എം പറഞ്ഞത്. ഹരീഷ് പറഞ്ഞ അതേ കൺസെപ്റ്റിനോട് വി എം പറഞ്ഞു, ഇവിടുത്തെ പാവങ്ങൾക്ക് മുഴുവൻ ഭൂമി കൊടുക്കുന്നവരെയും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവും പാടില്ല എന്ന് പറഞ്ഞ ജനപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചു. ഗവൺമെന്റ് ബോധ്യപ്പെട്ടു, നിയമത്തിൽ തെറ്റില്ലെങ്കിലും ധാർമ്മികപരമായി തിരുത്തേണ്ടതാണെന്ന് വിചാരിച്ചു, തിരുത്തി. ഇതാണ് രണ്ടാമത്തെ ഉത്തരം. മൂന്ന്, ഈ കാര്യങ്ങൾ
ഈ കാര്യങ്ങൾ കേരളത്തിലെ കെ പി സി പ്രസിഡന്റ് ബോധ്യപ്പെട്ടതും കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് കേരളത്തിലെ ഗവൺമെന്റിനും ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ തിരുത്തിയത്. ശ്രീ 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 ഹരീഷ് മറുപടി പറയാം. ഒന്ന്, നമുക്ക് ഇതിന്റെ ചരിത്രം, ഹോപ്സ് പ്ലാന്റേഷൻ ചരിത്രം ഒരല്പം ഒന്ന് മനസ്സിലാക്കാം. പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡിന്റെ 27/1980 ആദ്യമായി 270 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഉത്തരവാദിത്തം. ആ ചരിത്രം ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതാണ് ഹരീഷ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും ചുരുക്കി പറയാം, കാരണം വാദഗതികളെ ഖണ്ഡിക്കേണ്ടതുണ്ട്. ഷെഫീർ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ ഒക്കെ മുഖവിലക്കെടുത്ത് രാഷ്ട്രീയ ദിശയിൽ, അപ്പൊ അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന ധാർമ്മികതയാണ്. ഏറ്റവും ചുരുക്കി ഞാൻ പറയാം, അതിനകത്ത് നിയമപ്രശ്നം ഞാൻ പറയാം. നേരത്തെ ചോദിച്ചപ്പോ എന്തുകൊണ്ട് ഇളവ് കൊടുക്കാന്ന് ചോദിച്ചു, അതാണ് ഞാൻ പറഞ്ഞത്, നിയമപരമായി ഇളവ് കൊടുക്കാൻ അവകാശമുണ്ടെന്ന്. എന്ത് കരുതി ഹോപ്സിന് നിയമപരമായി ഇളവ് കൊടുക്കാൻ അവകാശം ഉണ്ടെന്നോ അവർക്ക് കിട്ടാൻ അധികാരമുണ്ടെന്നോ പറയാൻ കഴിയില്ല. കാരണം നമുക്ക് 1981 മുതൽ ഏറ്റവും ഒടുവിൽ 2004 ജിഒ എം എസ് 369/2004 ആർ ഡി പ്രകാരം 17/2004 ഈ മുഴുവൻ ഭൂമിയും ഏറ്റെടുത്തുകൊണ്ട് 81(3) പ്രകാരം ലാൻഡ് റിഫോംസ് ആക്ടിന്റെ എക്സംഷൻ ഇവർക്ക് അർഹതയില്ലെന്നും ഇവര് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഭൂമി ഏറ്റെടുക്കേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് 369/2004 ആർ ഡി. അതിനുശേഷം ഹൈക്കോടതി വീണ്ടും ഇത് കേൾക്കാൻ ആവശ്യം പറഞ്ഞതിനെ തുടർന്ന് നമ്മൾ 3/8/2010 ജിഒ എം എസ് നമ്പർ 321 പ്രകാരം വീണ്ടും ഈ സർക്കാർ ഉത്തരവ് ഇറക്കുകയും ഈ ഭൂമി മുഴുവനും, അതായത് 860.18 ഭൂമി മുഴുവനും സർക്കാർ നിക്ഷിപ്തമാക്കുകയും ചെയ്തു. ശ്രീ വി ഡി സതീശൻ തന്നെ പല ചർച്ചകളിലും പറഞ്ഞു, ഒരിക്കൽ സർക്കാർ നിക്ഷിപ്തമാക്കിയ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയല്ലാതെ ഹോപ്സ് പ്ലാന്റേഷൻ പോലെയുള്ള നേരത്തെ കൈവശം വെച്ചിരുന്ന ഒരു പ്ലാന്റേഷൻ എക്സംഷൻ കൊടുക്കുക എന്ന് പറയുന്നത് രണ്ടു വട്ടം തള്ളിയ കേസിൽ പബ്ലിക് ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നതല്ല. ആ പബ്ലിക് ഇൻട്രസ്റ്റ് ചോദ്യം ചെയ്താൽ തീർച്ചയായും സർക്കാർ പ്രതിക്കൂട്ടിലാവും. എന്തുകൊണ്ട് ചോദ്യം ചെയ്തു എന്ന് കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. സുപ്രീംകോടതി വരെ നിങ്ങൾ നേരത്തെ പല സർക്കാരുകൾ, എൽ ഡി എഫ് സർക്കാർ 2 തവണയും ഒരു തവണ യു ഡി എഫ് സർക്കാരും ഏറ്റെടുത്ത ഹോപ്സ് പ്ലാന്റേഷൻ എന്തുകൊണ്ട് ഈ സർക്കാർ വഴിവിട്ട നിലയിൽ അവർക്ക് കൊടുത്തു എന്ന മറുപടി തീർച്ചയായും ഹൈക്കോടതിയിൽ പറയേണ്ടി വരും എന്നത് തന്നെയാണ് ഇതിനകത്ത് നിയമപരമായ പ്രശ്നം. അപ്പോൾ ഈ നൈതികത തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. രണ്ട്, ഈ പറയുന്ന 10,000 തൊഴിലാളികൾക്ക്, തൊഴിലാളികൾ തൊഴിൽ തരുന്ന ഇടത്തിൽ പെട്ടെന്നൊരു പിൻവലിക്കൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, രണ്ട്, ഈ പറയുന്ന 151 ഏക്കർ ഭൂമി പൊതു ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്, യുക്തിയില്ലായ്മയല്ലേ ഹരീഷ്? തീർച്ചയായിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്തതിനകത്ത് നമുക്ക് യാതൊരു തരത്തിലുള്ള പബ്ലിക് ഇൻട്രസ്റ്റും കാണാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ ലാൻഡ് റിഫോംസ് ആക്ടിൽ 81 ഒരു എക്സംഷൻ കൊടുത്തിരിക്കുന്നത് സമൂഹത്തിന്റെ പൊതുവായ നന്മയെ കണക്കാക്കിയുള്ള എക്സംഷൻസിനാണ്. പക്ഷെ ഈ സർക്കാർ വന്ന ശേഷം ഈ പബ്ലിക് ഇൻട്രസ്റ്റ് എന്നതിനെ വ്യാഖ്യാനിച്ച് ഇപ്പൊ പാറമടകളുടെ ഇളവ് പബ്ലിക് ഇൻട്രസ്റ്റിലാണ് കൊടുത്തതെന്ന് സർക്കാർ പറഞ്ഞു. ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. സർക്കാരോട് ഹൈക്കോടതി പാറമടകളുടെ കേസിൽ പറഞ്ഞത് സർക്കാർ ഇത്തരത്തിൽ അധികാരം ഉണ്ടെങ്കിൽ പോലും ആ അധികാരം ആർക്കു വേണ്ടി ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വം സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ കോടതിക്ക് ബാധ്യതയുണ്ട് എന്നാണ്. കൂടുതൽ കാലത്ത് കേരളത്തിന്റെ പരിസ്ഥിതിയെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഹരീഷിലേക്ക് എത്താം. ശ്രീ റഹീം, ഇവിടെ ഈ വസ്തുത പബ്ലിക് ഇൻട്രസ്റ്റിന്റെ പേര് പോലും പറഞ്ഞ് വസ്തുതകളെ വഴിമാറ്റി കൊണ്ടുപോകുന്നു. ഐ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനം വരാൻ പോകുന്നു, മെത്രാനിൽ അല്ലെങ്കിൽ കരുണയിലടക്കം ഇത്തരം വാദഗതികളാണ് സർക്കാർ ഉന്നയിച്ചത്. അങ്ങനെ പബ്ലിക് ഇൻട്രസ്റ്റിന്റെ പേരിൽ മറുവശത്ത് അഴിമതിക്ക് കളമൊരുക്കുന്നു, ഇത് തന്നെയാണ് കെ പി സി അധ്യക്ഷനും ചൂണ്ടിക്കാട്ടിയത്. തീർച്ചയായും ഈ ശ്രീ ഷബീർ ഉൾപ്പെടെയുള്ളവർ ചാനലുകളിൽ വന്നിരുന്നു പറയുന്ന ഈ തെറ്റായ വാദമുഖങ്ങൾ ജനങ്ങളെ വിട്ടികളാക്കാനാണ്. കെ പി സി സി അധ്യക്ഷനോ കെ പി സിക്ക് പോലും ബോധ്യമാവുന്നില്ല, ഞാൻ ആവർത്തിക്കുന്നില്ല. നിയമപരമായ വശങ്ങൾ വളരെ കൃത്യമായി നേരത്തെ പ്രതിപാദിച്ചതാണ് ശ്രീ ഹരീഷ് വാസുദേവൻ, വീണ്ടും അത് ആവർത്തിച്ചു. ഞാനിത് മൂന്നാമതൊരിക്കൽ കൂടി ആവർത്തിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം ഈ കേരളത്തിൽ വരുന്ന പ്രൊജക്റ്റുകളെ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാടുണ്ട്. സുശീല ഗോപാലൻ കേരളത്തിന്റെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ സിംഗിൾ വിൻഡോ സിസ്റ്റം കൊണ്ടുവന്നു. ആ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ ഇത് പോകാൻ കഴിയും, ഇത് അതൊന്നും പോയില്ല. ഇത് ഔട്ട് ഓഫ് അജണ്ടയായി വരെയാണ്, മന്ത്രിസഭയുടെ പ്രത്യേക തീരുമാന പ്രകാരം വരെയാണ്. സർക്കാർ ഏറ്റെടുത്ത ഭൂമി തിരികെ കൊടുക്കുകയാണ്. ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല, തൊട്ടിപ്പുറത്ത് കരുണ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം നോക്ക് നിങ്ങൾ, മെത്രാൻ കായലുമായി ബന്ധപ്പെട്ട പ്രശ്നം നോക്ക്, സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ട പ്രശ്നം നോക്ക്, ചെമ്പിലെ ഭൂമി ഇടപാട് നോക്ക്. എന്തിനാണ് ഒരു അന്തിമ നിമിഷത്തിൽ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ നിർണായകമായ തീരുമാനങ്ങൾ എന്തുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയില്ല?
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വെളിപ്പെടുത്തിയില്ല. മാധ്യമ പ്രവർത്തകരുടെയും നേരത്തെ ഇവിടെ ശ്രീ ഫക്രുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഒരു സിവിൽ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ ഇടപെടലിൻ്റെയും ഭാഗമായി മാത്രം പുറത്തു വരികയും അങ്ങനെ വരുന്ന വാദകോലാഹലങ്ങളുടെ അടിസ്ഥാനത്തിൽ നിവർത്തിയില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം മുട്ടി അതിനെ പിൻവലിക്കുകയും ചെയ്യുന്ന ഗതികേടാണ് ജനം മനസ്സിലാക്കില്ലേ? കാരണം അടൂർ പ്രകാശ് പറയുകയാണ്, ഞാനെല്ലാം ചെയ്തത് മുഖ്യമന്ത്രിക്ക് അറിയാം, മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് ചെയ്തത്. അതിൻ്റെ ഒരു പക്ഷേ അതിനുവേണ്ടിയായിരിക്കാം മുഖ്യമന്ത്രി അത്രത്തോളം അടൂർ പ്രകാശിന് വേണ്ടി വാദിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടക്കം പോവുകയും എല്ലാം കഴിഞ്ഞ് കെ പി സി അധ്യക്ഷൻ്റെ പിടിവാശിയോടുകൂടി ഹൈക്കമാൻഡിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഇതിലൊക്കെ ജനങ്ങളിലേക്ക് നിങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, ഇതൊക്കെ ജനം ചർച്ച ചെയ്യില്ലേ? കാരണം വിവക്ഷിക്കാനുള്ള കഴിവും സാഹചര്യമൊക്കെ ഉണ്ട്. അതോ ഈ പറയുന്ന ചില വികസന അജണ്ട അത് മാത്രമേ ജനം ചിന്തിക്കുവോ? വളരെ ചുരുക്കി. അല്ല, ഇക്കാര്യത്തിൽ ഭൂമിയുടെ കാര്യത്തിൽ വരുന്ന വിഷയങ്ങളിൽ ജനങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി തീരുമാനമെടുത്തു ഇങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യേണ്ട, ഈ പറയപ്പെടുന്ന എല്ലാ ഉത്തരവുകളും റദ്ദ് ചെയ്തതു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് സംഘടനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വികസനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു വലിയ ഒരു നിര തന്നെ ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കണ്ട എന്നുള്ള കെ പി സി സിയുടെ തീരുമാന പ്രകാരമാണ് ഇതെല്ലാം പിൻവലിച്ചത്. ഇവിടെ ഭവാന റഹീം കുറേ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അട്ടപ്പാടിയിൽ വി എസ് സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അവസാനം അട്ടപ്പാടിയിൽ കാറ്റാടിപ്പാടം ഉണ്ടാക്കാൻ വേണ്ടി സുസ്ലോൺ കമ്പനിക്ക് 232 ഏക്കർ ഉൾപ്പെടെ ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങൾ. പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങളോട് കൂടി അവസാനിക്കുമോ, അതോ വികസനം മാത്രം ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ? ഒരു നമ്പർ ഓർഡേഴ്സ് ആണ് വീണ്ടും തിരുത്തൽ പ്രക്രിയയ്ക്ക് പുനഃപരിശോധിക്കേണ്ടി വരുന്ന സാഹചര്യം, ഇതൊക്കെ ബോധ്യപ്പെടുത്താൻ ഇപ്പോഴും കഴിയാതെ പോകുന്നുണ്ടോ? വളരെ ചുരുക്കി. അല്ല, ഇതിപ്പം അങ്ങനെ എളുപ്പം അവസാനിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മുടെ ബാറ്റ്സ്മാൻ സിനിമയിലെ വില്ലൻ ജോക്കെ പകർന്ന പോലാണ്. ജസ്റ്റ് ഗ്രൂപ്പ് രാഷ്ട്രീയം കൂടി ഉള്ളത് അല്ല, അതേ പറഞ്ഞു ജസ്റ്റ് ബാഡ് കോപ്പ് ആൻഡ് ഗുഡ് കോപ്പ് ഒട്ടിയിരുന്ന അയാൾ പറഞ്ഞത് എന്ന് വെച്ചാല് ആദ്യം ഒരു തല്ലിപ്പൊളി ഇടിയം പോലീസുകാരൻ വന്ന് പേടിപ്പിക്കും. ആ ഇടിയം പോലീസുകാരനാണ് ആര്? നമ്മുടെ സുധീര്. എന്നിട്ട് അല്ല, സുധീരൻ അല്ല, ഉമ്മൻചാണ്ടി. എന്നിട്ട് ഒരു ഗുഡ് പോലീസുകാരൻ, ഗുഡ് കോപ്പ് വരും, അതാണ് പിന്നെ ഈ സുധീര. മൂപ്പര് വന്നിട്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കും. അങ്ങനെ ആത്യന്തികമായ വലിയ ഡാമേജ് ഇല്ലാതെ അവർ കൂരിപ്പോവാ. ഈ ഒട്ടീനാണ്, പക്ഷെ മലയാളിക്ക് അദ്ദേഹം വിവരമുണ്ടായി. എന്താ ചെയ്യാ? യെസ്, യെസ്, വളരെ വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ. ഒപ്പം ചർച്ചയിൽ പങ്കെടുത്ത റഹീം, അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ, ഫക്രുദ്ദീൻ അലി, പ്രതികരിച്ച അഡ്വക്കേറ്റ് പി എസ് സലീം, കെ പി സി സിയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം.